ി സജി സജി നന്ദിയോട്ടെ അതായത് ഈ രേഖകൾ വക്കീലിന്റെ ഫോണിൽ നിന്നല്ല കോടതിയിൽ മറ്റാരുടെയെങ്കിലും ഫോണിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഫോണിൽ നിന്നാണ് വന്നതെന്ന് തെളിഞ്ഞാൽ സജി നന്ദിയാട്ട് ആ നിമിഷം ഈ ചർച്ച നിർത്തി കേരള ജനതയോട് മാപ്പ് പറയുമോ ഇല്ലെങ്കിൽ തിരിച്ചു മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ് അതല്ലോ ഞാൻ അപ്പൊ നിങ്ങൾ കഴിഞ്ഞ അഞ്ച് ആറ് വർഷം അഞ്ച് വർഷം കേസിൽ പറയണം ഞാൻ ഈ ചർച്ച തയ്യാറാണ് അഥവാ അല്ല കോടതിയിൽ പോയിട്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തു നിന്നാണ് പോയത് എന്നുള്ള വന്ന് തെളിഞ്ഞാൽ താങ്കൾ ഈ ചർച്ച നടത്തി കേരള ജനതയോട് മാപ്പ് പറയുമോ ഇല്ലയോ ഞാൻ പറയട്ടെ മാപ്പ് പറയുന്ന പ്രശ്നത്തിൽ അപ്പുറം ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഇപ്പൊ കാള പറ്റുന്ന കയറടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒരേ ഒരുപാട് ആരും കോർത്തിണെങ്കിൽ പറയുന്നുണ്ട് ഇതുവരെ ഞാൻ രേഖ ഏതാണ് ഞാൻ പറയട്ടെ താങ്കൾ പറഞ്ഞ രേഖ ഏതാണ് അത് കോടതിയിൽ നിന്ന് നിയമപരമായി പല പകർപ്പുകളും പ്രതിക്കും പ്രതിയുടെ വക്കീലും അവകാശപ്പെട്ട രേഖകളുണ്ട് ആ രേഖകൾ കോടതിയിൽ അപേക്ഷ കൊടുത്താൽ പന്ത്രണ്ട് നമ്പറിയുടെ എനിക്കറിയില്ല അല്ല കോടതി സമക്ഷം മാത്രം ഇരിക്കുന്ന പുറത്തു കാണുന്ന രേഖ എനിക്ക് അറിയാൻ പറ്റില്ല സജീ എന്താണ് ഇതിപ്പോ കറുത്ത അല്ലേ അത് പോലും നമ്മൾ മനസ്സിലാവും ആ സമ്മതിച്ചെന്ന് ദിലീപിന് അറിയാം സ്വഭാവം സായിശങ്ക ചില സുഹൃത്തുക്കൾക്ക് അറിയാം പോലീസിനറിയാം ക്രൈംബ്രാഞ്ചിനറിയാം വളരെ വ്യക്തമായി അറിയാം പ്രോസിക്യൂഷനും അത് കൈമാറി എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇന്നോ നാളെയോ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ ഈ രേഖകൾ വരും ആ സമയത്താണ് ഇവിടുത്തെ യഥാർത്ഥ പൗരന്മാരുടെ സ്വഭാവം ഈ ഈ നാട്ടിലെ ജനം അറിയാൻ പോകുന്ന കാരണം ഒരു കോടതിയിൽ നിന്നും ഇങ്ങനെയുള്ള രേഖകൾ ചോർന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അന്നറിയാം എന്തായാലും വരുമല്ലോ കാത്തിരിക്കാം വരട്ടെ രണ്ടോ മൂന്നോ ദിവസം കാത്തിരിക്കാം സജിട്ട് എനിക്ക് ഈ പറയുന്നത് പോലെ കേരളം ഞെട്ടാൻ പോകുന്ന നമ്പറുകളാകുമോ കോടതിക്കുള്ളിൽ നിന്നും ദിലീപിന് ഈ പറയുന്ന രേഖകൾ എത്തിച്ചു കൊടുത്ത നമ്പർ സജി നന്ദിയാട്ട് ആഷ്മി ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ കോടതിയിൽ നിന്ന് നിയമപരമല്ലാത്ത രേഖയാണ് ദിലീപിന് വന്നതെങ്കിൽ അത് തെറ്റാണ് ആഷ്മി പക്ഷേ നമ്മൾ ഇത് പക്ഷെ നമ്മളിത് കാളപറ്റുന്നൊരു കയറെടുക്കാതെ ഇത് കോടതിയിൽ നിന്ന് നിയമപരമായി പകർപ്പെടുക്കാൻ പറ്റിയ പല രേഖകളും പല കേസുകളിലും ഉണ്ട് നമുക്ക് കോടതിയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം അത്തരത്തിൽ വക്കീലിനെ അയച്ചു കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിക്ക് അവകാശപ്പെട്ടതാണത് പ്രതിക്കോ വക്കീലോ അവകാശപ്പെട്ടതാണ് അയച്ചു കൊടുക്കാൻ അത് നിയമപരമാണോ അല്ലയോ എന്നുള്ളത് ആ രേഖയുടെ ഗൗരവ സ്വഭാവം അനുസരിച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതല്ലാതെ ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടി ആരോപണം പറയുമ്പോൾ അതിന്റെ നിജസ്ഥിതി അറിഞ്ഞതിന് ശേഷം അത് ഉന്നയിക്കുന്നല്ലേ ശരി ആലോചിച്ച് നോക്കൂ ഇവിടെ എന്താണ് ബാലേന്ദ്രകുമാർ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ബാലചന്ദ്രകുമാർ പറഞ്ഞിരിക്കുന്നു പക്ഷേ കോടതിയിൽ നിന്നും ദൃശ്യങ്ങൾ ചോർന്നു പോയത് ആ ദൃശ്യങ്ങളുടെ ഹാഷ്ടാഗ് മാറിയത് അതും ഈ പറഞ്ഞതുപോലെ തന്നെയാണോ വക്കീലാണോ അയച്ചു കൊടുത്തത് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരുന്ന ദൃശ്യങ്ങൾ എങ്ങനെയാണ് ദിലീപിന്റെ പക്കലേക്ക് വന്നത് അതും കോടതിയിൽ നിന്ന് ആണല്ലോ ചോർന്നത് അതെങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കൂ ദിലീപിന്റെ ഫോണിലേക്ക് വന്നത് ഡിപ്പാർട്ട്മെന്റ് താങ്കൾ മാന്യമായി സംസാരിക്കൂ ിറ്റം ആഷി ആഷ്മി ഒറ്റ കാര്യം പറയും ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കൊറേ നാളുകളായിട്ട് പക്ഷെ ഒരു ആരോപണം ഇതുവരെ നിലനിന്നിട്ടില്ല ഇവര് പറയുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ തെളിയിക്കപ്പെടട്ടെ അതല്ലാതെ ഇല്ലാത്ത കഥകൾ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പോലീസ് സത്യസന്ധമായി അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് ഒരു സീരിയസ് ഏജൻസിയാണ് ബാലേന്ദ്രകുമാർ ചാനൽ തുറന്നു പറഞ്ഞതാണ് വരുന്നവർക്ക് പൈസ കൊടുക്കാൻ പോലും ആർക്കും ആരോപണം ഉന്നയിക്കാം ും പേനയും ഞാൻ ചോദിക്കട്ടെ ഏത് ശബ്ദരേഖയാണ് മിമിക്രി എന്ന് ദിലീപ് പറഞ്ഞത് നമ്മൾ ആരും കേട്ടോ ഞാനോ ഞാനോ ആഷ്മിയായ ബൈജ കൊട്ടാരക്കറിയ ഇവിടെ ആരെങ്കിലും ഇതിനകത്ത് ദിലീപ് കേട്ട ശബ്ദം എന്താണെന്ന് അറിയാൻ പറ്റുമോ